തെള്ളി കയറ്റാ, തെള്ളി ഇഞ്ഞ് കയറ്റാ വണ്ടി. ചവിട്ട് ബ്രേക്ക് വിട്ടാ നിക്കൂല. ചന്ദൻവാലി എത്ര ആയിട്ടുണ്ട്? അപ്പൊ വെയിലൊക്കെ ചെറുതായിട്ട് ഇപ്പൊ അടിച്ചു തുടങ്ങി. ഇന്നലെ നല്ല തണുപ്പായിരുന്നു, ഇപ്പം ചെറുതായിട്ട് വെയിൽ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചന്ദൻവാലി പോയിട്ട് നോക്കാം അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും മഞ്ഞ് ഇപ്പൊ നീക്കിയിട്ടതേ ഉള്ളൂ. ഓ സ്ലിപ്പാവും. അങ്ങോട്ട് ഇറക്കിയാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം റോഡില് മഞ്ഞ് വീണിട്ടുണ്ട്. നമ്മുടെ വണ്ടി മഞ്ഞില് കയറിയാൽ ചിലപ്പോ മഞ്ഞ് ഇപ്പൊ കട്ടിയായി കിടക്കുക, അപ്പൊ നന്നായിട്ട് സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, ജസ്റ്റ് ഒന്ന് നോക്കിയാ എങ്ങനെയാണെന്ന്, കേറോ ഇല്ലെന്ന് നോക്കിയാണ്. ഇവിടെ നമ്മള് നടക്കുമ്പോ തന്നെ തെന്നി വീഴാനുള്ളൊരു ആ രീതിയാണ് കേട്ടോ. തെന്നി വീഴും, കാരണം മഞ്ഞ് നന്നായിട്ട് കട്ടിയായിട്ട് ചവിട്ടാൻ പറ്റത്തില്ല. അപ്പൊ വണ്ടി നമ്മൾ അവിടെ അവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാന്ന് വിചാരിക്കുന്നത്. കുറച്ച് നടന്നുകൊണ്ട് പോവാം. നമുക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ തെന്നി വീഴാൻ പോവാ. അപ്പോൾ എന്തായാലും വണ്ടി കൊണ്ടുപോയാലത് റിസ്ക് ആവും. രണ്ട് സൈഡും കുഴിയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി തെന്നി കുഴിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ മിക്കാറും മറിഞ്ഞിരുന്ന എല്ലാ ലക്ഷണവും കട്ടി ഇതേ ഭയങ്കരമായിട്ട് കട്ടിയായി പോയേട്ടെ. നോക്കി നടക്കണേ കേട്ടാ അർഷേ. അയ്യോ എന്റെ ഷൂ നന്നായിട്ട് തെന്നുന്നുണ്ട്. ആ നന്നായിട്ട് തെന്നുന്നുണ്ട് ചന്ദൻവാരി. അങ്ങനെ ചന്ദൻവാരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മേളോട്ട് പോകാൻ പറ്റില്ല. അവിടെ വെച്ചിട്ട് റോഡില് മഞ്ഞ് വീണിട്ട് ബ്ലോക്കാണ്. അപ്പൊ വെയിലൊക്കെ അടിച്ചു തുടങ്ങുന്നുള്ള സമയം 9 മണി ആയിട്ടുള്ളു. നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഈ സമയത്ത് എത്തി. ഇവിടെ ഇപ്പൊ ആരും വന്നിട്ടില്ല, സഞ്ചാരികളൊന്നും ഇല്ല, ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. ചന്ദൻവാരി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ എല്ലായിടത്തും ഇവിടെ മെയിനായിട്ട് ഇപ്പം ഗുൽമാർഗ് പോയാലും ഇവിടെ സോനാമാർഗ് പോയാലും അഗർവാള് പോയാലും എല്ലായിടത്തും മഞ്ഞ് തന്നെയാണുള്ളത്. അപ്പൊ മഞ്ഞ് പല രീതിയിൽ, ഇതുപോലെ ചെറിയ താഴ്വര പോലുള്ള പ്രദേശം, മലയൊന്നുമില്ല, താഴ്വരയിൽ മഞ്ഞുകൾ വീണ് കിടക്കുകയാണ്. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഗുൽമാർഗിലാണെങ്കിൽ അത് മല മുകളിലാണ്. ഇതും അങ്ങനെ എല്ലായിടത്തും ഓരോ രീതിയിലും മഞ്ഞിൻ്റെ പല പല അവസ്ഥാന്തരങ്ങൾ അത്രയേ ഉള്ളൂ. ഇവിടെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇവിടെ തെന്നുന്നുണ്ട്.
എന്റെ ഷൂ നന്നായിട്ട് തിരുന്നുണ്ട്. അതുകൊണ്ട് അർഷാദ് ഭായിയുടെ കൈ പിടിച്ചാണ് നടന്നു വന്നത്. ഈ ഉറച്ചു കിടക്കാത്ത മഞ്ഞിൽ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ നന്നായിട്ട് നടക്കാം. ആ കട്ടിയായി പോയ മഞ്ഞിൽ നടന്നാൽ നമ്മൾ വീഴും. അപ്പോ സൗദോടെ ഇവിടെ ഒരുപാട് ചുക്കുടിന്റെ പരിപാടി ഉണ്ട് കേട്ടോ. നമ്മള് ഗുൽമാർഗിൽ കണ്ട പോലത്തെ ചുക്കുടുണ്ട് ഇവിടെ. ഫോണെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. എന്റെ ഷൂസിന്റെ ഗ്രിപ്പ് പ്രശ്നമാണ്. വുഡ്ലാൻഡിന്റെ ഗ്രിപ്പ് ഭയങ്കര ഹാർഡ്. അതുകൊണ്ടായിരിക്കും ചിതേപോലത്തെ കുഴപ്പമില്ല കേട്ടോ. റബ്ബർ പോലത്തെ അടിപൊളി സൈറ്റാണ് കേട്ടോ. ഇത് കണ്ടോ, രണ്ട് സൈഡിലും മഞ്ഞ് കിടക്കുന്ന കണ്ടോ. പക്ഷെ നമ്മള് ഗുൽമാർഗിൽ പോയി മഞ്ഞിനകത്തൊക്കെ കിടന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മഞ്ഞിൽ കിടക്കാനൊന്നും തോന്നില്ല ഇപ്പൊ അല്ലേ. അന്ന് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് മഞ്ഞിനകത്ത് ഫുള്ള് ആർമ്മ.